ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനെ ജീവരാജും ആഷിഫും കൂടി കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം വിനയൻ്റെ അമ്മ മാലയെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തരാനുള്ളത് ഇതാ, ഈ മാല എടുത്തോളൂ, എന്നിട്ട് ഇതിൽ ബാക്കിയുള്ളത് പോലും ഇങ്ങോട്ടേക്ക് തരണ്ട, എൻ്റെ മകനെ വെറുതെ വിട്ടേക്കേ എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആൻറ്റി, ഞങ്ങൾക്ക് ഇവന് വീഡിയോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതും പോരാ, ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയത് ഞങ്ങളല്ലേ എന്ന് പറയുമ്പോൾ, അവിടെ ലതിക പറയണേ, നിങ്ങൾ ചെയ്ത തെറ്റിന് എൻ്റെ മകനാണ് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്, അതുകൊണ്ട് തന്നെ ഇനിയും അവനെ ജയിലിൽ കയറ്റല്ലേ, അവനിനി നേരാവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് പറയുമ്പോൾ, ഉടൻ തന്നെ അവിടെ ജീവരാജ് പറയണേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആൻറ്റിയുടെ മകനെ ഞങ്ങൾ തിരിച്ചു തരും, അത് ഈ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടേക്ക് ലംബോദരം വരികയാണ് കേട്ടോ. അപ്പോൾ ലംബോദരം പറയുന്നുണ്ട്, ഇതാ ഫോണ് വാങ്ങി കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം വിനയനെ ഇവിടെ തന്നെ കൊടുന്ന് വിടാം എന്ന് പറയണം കേട്ടോ, ഇനിയും എൻ്റെ മകനെ ജയിലിൽ കയറ്റാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലംബോദരൻ്റെ മുന്നിൽ ലതിക കരയുമ്പോൾ ലംബോദരൻ തടഞ്ഞു നിർത്താൻ ശ്രമിക്കൂട്ട. അപ്പോൾ ഈ സമയം ആഷിഫ് ലംബോദരനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ലതിക എൻ്റെ മകനെ വിട് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി കരയെങ്കിലും കൂടി ജീവരാജല്ലേ ആൾ, ആഷിഫും അവർക്ക് അവരുടെ രക്ഷ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീഡിയോ വിറ്റ് ക്യാഷ് ഉണ്ടാക്കും വേണം, അതുകൊണ്ട് തന്നെ അവർ ആ ലാപ്ടോപ്പും വാങ്ങി വിനയനെയും കൊണ്ട് ജീവരാജും ആഷിഫും അവിടെ നിന്നും പോകുന്ന സമയത്താണ് കേട്ടോ, അവരുടെ മുന്നിലോട്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ടുള്ള രഘുവിൻ്റെയും ദാസിൻ്റെയും വരവ് കേട്ടോ. രഘുവിനെയും ദാസിനെയും കാണുമ്പോൾ ജീവരാജ് ഒന്നും നോക്കില്ല, ലാപ്ടോപ്പുമായി അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ രഘു വണ്ടി അങ്ങ് കൊണ്ട് എറിഞ്ഞതുപോലെ അങ്ങ് ഇട്ടിട്ട് അതിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവരാജിൻ്റെ പിറകെ ഓടുമ്പോൾ ജീവരാജ് ഓടടാ ഓട്ടോ, എന്നാൽ വിനയനാണെങ്കിൽ ആഷിഫിനെ കഴുത്തിന് പിടിച്ച് അടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ദാസും കൂടി അടിക്കാൻ കേട്ടോ. ഇതേ സമയം ജീവരാജ് ഓടുകയാണ്, തൻ്റെ ലാപ്ടോപ്പ് അവിടെ ഇട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ കൊരങ്ങൻ ചാടി പിടിക്കുന്നത് പോലെ രഘു അവനെ അങ്ങ് ചാടി പിടിക്കാൻ കേട്ടോ, പിന്നീട് അങ്ങ് ഇടിച്ച് പരിവമാക്കാണ്. എന്താടാ നിനക്ക് ഈ ലാപ്ടോപ്പിലുള്ളത്? നിനക്ക് എന്ത് വീഡിയോടാ വേണ്ടത്? ഇനിയും എൻ്റെ മഞ്ചടിയെ നീ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്ന് അവിടെ ജീവരാജിനോട് പറയുമ്പോൾ, അയ്യോ ഞങ്ങൾക്ക് ഇവൻ ഒരു വീഡിയോ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവൻ 2 ലക്ഷം രൂപ വാങ്ങിയത്, അത് തന്നെയാടാ ഞാൻ ചോദിക്കുന്നത്, ഇനിയും ആ വീഡിയോ അന്നേ നശിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവൻ്റെ കൈകളിലിരുന്ന ഇവൻ്റെ അടുത്തും ഒരു തെറ്റുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നിൻ്റെ അടുത്തും എൻ്റെ മഞ്ചടിയെ നിങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിച്ചതും പോരെ, ഇനിയും നിങ്ങൾ കളിക്കുന്നു എന്ന് പറഞ്ഞ് രഘു കണക്കിന് തലങ്ങും വിലങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇതേ സമയം വിനയനാണെങ്കിലും ആശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്, രക്ഷപ്പെട്ടു, ഇനിയും തനിക്കൊരു അബദ്ധം വരില്ല എന്ന ആശ്വാസത്തോടു കൂടി അവിടെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയും, എന്തിനാണ് അവർ നിർത്തുന്നത്? പിടിക്ക്, വണ്ടിയിലോട്ടിട്ട് അവരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയണേട്ടാ. അപ്പോൾ ഇവരുടെ ഈ പോലീസിലോട്ടിലുള്ള ഈ ഇറക്കം ഇത് ഒന്നൊന്നര ഇറക്കം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലും മാഷ് തളർന്ന് മുറ്റത്തിന്ന് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ രാമനാഥന് സഹിക്കില്ല, രാമനാഥന് ശബരിയും കൂടി മാഷെ എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ. അങ്ങനെ അനിത ഓടി വരികയാണ്, അച്ഛ മാഷ ഇവിടെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ അകത്തോട്ട് കയറ്റാണ് മാഷിനെ. അപ്പോൾ ഈ സമയം അവിടെ വാസന്തി ഒട്ടും കുറക്കില്ല, വാസന്തി പോരും കൊന്നിട്ടിനും യാതൊരു കുറവില്ലല്ലോ, തനിക്ക് കിട്ടിയത് എന്താ, തനിക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, അതുകൊണ്ട് തന്നെ വാസന്തി പറയണേ, ഇപ്പോഴെന്തായി അനന്തമാഷിൻ്റെ മക്കൾ അഞ്ച് പെൺമക്കൾ അടിപൊളിയിലാണ്, മാതൃകാ അധ്യാപകനാണ്, നല്ല ലെവലിലാണ് മക്കളെ വളർത്തുക എന്നൊക്കെ പറയും, പക്ഷെ കാര്യം കൊണ്ട് എടുത്താൽ എല്ലാ മക്കളും കണക്കാണ്, അഞ്ചും കണക്കാണ്, അഞ്ചും കക്കാനും മടിക്കില്ല, അതിലൊന്നാണല്ലോ ഇപ്പോൾ ഈ തെളിവ് കാണിച്ചതെന്ന് പറയുമ്പോൾ അവിടെ രാമനാഥൻ, വാസന്തി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ അച്ഛൻ ഞാൻ എന്ത് പറയണം? ഞാനിവിടെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ 5 ലക്ഷം പോയതിൻ്റെ പേരിൽ ഞാനിവരുടെ ഒരു കേസ് കൊടുത്തപ്പോൾ എന്നെ ചോദ്യം ചെയ്യുക, എന്നെ ഭർത്താവിനെയും ചോദ്യം ചെയ്യുക, എത്ര ആളുകളുണ്ടായി, എന്നാൽ ഇപ്പോൾ ഇവിടെ മോഷ്ടിച്ചത് ആരാണെന്നുള്ള സത്യം ഞങ്ങൾ ഈ കേസ് കൊടുത്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ അവിടെ പറഞ്ഞ ഉടൻ തന്നെ മാഷ് പറയണേ, രാമനാഥ നീ നിൻ്റെ മക്കളോട് വഴക്കിടേണ്ട, കാരണം തെറ്റ് എൻ്റെ മകളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ മകൾക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയായിരുന്നു, അവളുടെ അടുത്ത് തെറ്റുപറ്റി, പക്ഷേ ഒരച്ഛനെന്ന നിലക്ക് എത്രയായാലും അവളെ പോലീസ് ജീപ്പിൽ വലിച്ചഴിച്ചെന്ന് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ശബരിയെ എനിക്ക് താങ്ങുന്നില്ല, എൻ്റെ മകൾക്ക് കൊടുത്തൊരു വാക്കാണ്, ഒരിക്കലും അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റില്ലെന്ന്, ഇനി അവൾക്ക് അതിന്മേൽ ഇനി പ്രശ്നങ്ങളാവുമോ എന്നൊക്കെ പറയുമ്പോൾ ശബരി പറയണേ, അച്ഛ എന്നോട് ക്ഷമിക്കണം, അവൾ പല തെറ്റും എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനിത ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. ഇതേ സമയം മാഷിൻ്റെ കണ്ണുകൾ നിറയാണ്, അനിതയെക്കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞ ആ അനിത തന്നെ
തന്നെ ഇന്ന് മാഷിന് തണലായി ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ അവിടെ നിന്നും പിടിച്ചു ഉയർത്താൻ ഈ അനിതയുടെ ആങ്ങളെയും കൂടി ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ മാഷിന് സങ്കടമാവണം. മോളെ, നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലേ? നിൻ്റെ അനിയനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും കാരണക്കാരി എൻ്റെ ദയയല്ലേ എന്ന് പറയുമ്പോൾ അനിത പറയണേ, ദയയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ദയയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ അവൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നലാണ്. അത് കുഴപ്പമില്ല, അതിലും വലുത് ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ധനന് പേടിയാവണം കേട്ടോ. ഇതേ സമയം മാഷെ തൻ്റെ മകളുടെ കാര്യം ഓർത്തിട്ട് നിൽക്കുമ്പോൾ അനിത പറയണേ, ഇങ്ങനെ ദേ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണ്ട, പെട്ടെന്ന് ശബരിനെ എങ്ങനെയെങ്കിലും ദയെ ജയിലിൽ നിന്ന് ഇറക്കാൻ നോക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അനിതേച്ചിക്ക് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? അനിതേച്ചിയുടെ ആങ്ങളെയാണല്ലോ ഇപ്പോൾ വിലം കിട്ടിയത്. ഒരു തെളിവെടുപ്പിനെ ഒരു പ്രതിയെ പോലെ ഇവിടെ കൊണ്ടുവന്നതും ചോദ്യം ചെയ്തതും പോലീസുകാരുടെ ഇടിയൊക്കെ കിട്ടിയതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിത പറയണേ, തെറ്റ് ആർക്കും പറ്റില്ല, തെറ്റ് തിരുത്തലല്ലേ വേണ്ടത്. ഇന്നിപ്പോൾ ദയെ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയനെ പോലീസ് കൊണ്ടുപോയില്ലേ? അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ശബരിയുടെ ഉള്ളിൽ പെടയുന്നൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ദയെ പോലീസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു സൈഡിലാണെങ്കിലോ രഘു ജീവരാജിനെയും ആഷിഫിനെയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ എസ് ഐ വണ്ടി നിർത്തിയിട്ടുള്ളു. എസ് ഐ ആദ്യം ഇറങ്ങി വരികയാണ്, ദയെ ജീപ്പിൽ നിന്ന് ഇറക്കുന്നുള്ളൂ. അപ്പോൾ എസ് ഐ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘു ഈ ഫോണിൽ വിളിച്ചിട്ട് ഇതൊക്കെ സച്ചിയോട് വിവരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഗോകുലിനോട് സച്ചിയോടും വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിലൂടെ ദയെ കടന്നു പോകുന്നത് കേട്ടോ. ദയെ കാണുന്ന രഘു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇഷ്ടത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ രഘു ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം എസ് ഐ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയം ദാസും അതുപോലെ വിനയനും കൂടിയിട്ട് ഈ പറയുന്ന ജീവരാജിനെയും ആഷിഫിനെയും എസ് ഐക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് കേട്ടോ. എസ് ഐയുടെ മുന്നിൽ എത്തിയില്ല. അപ്പോഴേക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ജീവരാജ് അവിടെ കയറി ഇടപെടുകയാണ്. ആഷിഫ് പറയുകയാണ്, ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 200,000 രൂപ വാങ്ങിയിട്ട് അത് തരാതെ മുങ്ങി നടക്കുകയാണ് ഈ വിനയൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ രഘു കാര്യങ്ങൾ പറയാനൊരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജീവരാജ് വീണ്ടും ഇടപെട്ട് സംസാരിക്കുകയാണ്. കാരണം ഇവിടെ പ്രതി ഇനിയും വീണ്ടും ജയിലിൽ പോകുമോ എന്നൊരു പേടി അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഭയങ്കര വെപ്രാളത്തോടുകൂടി സംസാരിക്കുമ്പോൾ അവിടെ ഉടൻ ഇങ്ങനെ എസ് ഐ ചോദിക്കും, നിങ്ങളല്ല കാര്യം പറയേണ്ടത്, പ്രതിയല്ല, ഇവിടെ കൊണ്ടുവന്നവർ ആദ്യം കാര്യം പറയട്ടെ, അവരുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ രഘു പറയണ് ഈ നിൽക്കുന്ന വിനയൻ ഇവിടെ ഇവർ രണ്ടുപേരും മഞ്ചാടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പീഡന കേസിൽ ഇരയായവരാണ് ഈ നിൽക്കുന്ന രണ്ടുപേര്. അതിന് കുറ്റവാളികൾ ഈ ആസിഫും ജീവരാജാണ്. ഇവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതുള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇവർ ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് അറിയോ? ആ വീഡിയോ വേറൊരു വീഡിയോ ആക്കി മാറ്റി അത് വെച്ച് എൻ്റെ പെങ്ങളെ ഇനിയും മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന എസ് ഐക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയും ട്ടോ. ഇതേ സമയം വിനയനോട് ചോദിക്കും, താൻ അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇവരെന്നെ ഉണ്ടാക്കി കൊടുക്കാത്തത് എന്നെ ഭീഷണി ചെയ്യാണ്. അത് കേൾക്കുന്ന ദാസ് പറയുന്നത്, ഇവൻ 200,000 ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ജീവരാജും പറയണേ, ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 200,000 വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിനയനെയും ഈ പറയുന്ന ആസിഫ് അലിയെയും ജീവരാജിനെയും ഉള്ളിലോട്ട് തള്ളിവിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം രഘുവിൻ്റെ മനസ്സ് പിടിപെട്ടുപോയി. രഘു എസ് ഐയോട് ചോദിക്കുകയാണ്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്തിനാണ് എൻ്റെ പെങ്ങളാണ് ആ പോയത്? ദയ അവൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ എസ് ഐ കാര്യങ്ങളൊക്കെ പറയാനിട്ട, നിങ്ങളുടെ പെങ്ങളാണ് അവൾ, പക്ഷേ ഒരു വീട്ടിലെ ഒരു പാവൻ ചെറുക്കനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഉത്തരം പറയാത്തതിൽ ഞങ്ങൾക്ക് ഇടിച്ച് അവനെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ട ആ അവസ്ഥയുണ്ടാക്കിയവളാണ് അവൾ. അവളുടെ ക്രൂരത പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രഘു കാര്യങ്ങൾ ചോദിക്കാനിട്ട, അങ്ങനെ രഘു സത്യങ്ങളൊക്കെ രഘുവിനോട് പറയുമ്പോൾ രഘുവും ദാസും ആകെ തകർന്നു പോവാണ്. എന്നാലും ദയക്ക് എങ്ങനെ ഇങ്ങനെ മനസ്സ് വന്നു? ഒരു വീട്ടിൽ ആരും അറിയാതെ പണം എടുത്തു പോയതിൽ എങ്ങനെ മനസ്സ് വന്നു എന്ന് രഘുവിൻ്റെ ഉള്ളിൽ തോന്നാനിട്ടാ. അങ്ങനെ രഘു പറയുന്നുണ്ട്, എൻ്റെ അമ്മാവനത് സഹിക്കില്ല, അതുകൊണ്ട് തന്നെ അവൾ വെറുതെ വിട്ടേക്ക്. അമ്മാവനൊരു പാവമാണ്, ഇപ്പം മക്കൾക്ക് മാത്രം വേണ്ടി ജീവിച്ചതാണ്. എന്തായാലും അവളുടെ തെറ്റ് അവൾ തിരിച്ചറിഞ്ഞ് പണം തിരികെ കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് ഇത് അവളെ വെറുതെ വിടണം, അവളൊരു കുഞ്ഞുള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ അവളെ വിട്ടേക്കാം, പക്ഷേ ഒരു വക്കീലുമായി വന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ദയെ ഇരുട്ടിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ ദയ അങ്ങ് കയറുമ്പോൾ ദയ വല്ലാതങ്ങ് പേടിക്കണേ, ദയക്ക് വല്ലാതങ്ങ് ചൂളിപ്പോവാണ്. ദയയുടെ
കിരീടം അതുവരെയുള്ള അഹങ്കാരവും ആ പണമുണ്ടെങ്കിൽ എന്തും ആവാം എന്നുള്ള ആ തോന്നലൊക്കെ ദയയുടെ വിട്ടു തുടങ്ങുകയാണ് കേട്ടോ. ഇനിയാണ് ദയ അറിയാൻ കിടക്കുന്നത്. ശബരിയുടെ കയ്യിൽ നിന്ന് ദയക്ക് ഇനി കണക്കിനാണ് കിട്ടുന്നത്. ദയ ഇനി ശബരിയുടെ പിറകെ നടക്കുന്ന ആ അവസ്ഥ എത്തുമ്പോൾ അനിത തന്നെയായിരിക്കൂട്ടോ ദയയുടെയും ശബരിയുടെയും ജീവിതത്തിൽ വെളിച്ചം വീശാൻ അനിത തന്നെ എത്തൂട്ടോ. ഇതോടുകൂടി രാമനാഥൻ ഒരു തീരുമാനമെടുക്കും. അവിടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് തൻ്റെ മകളുടെ ഭർത്താവ് തന്നെ അവനെ അടിച്ചിറക്കേണ്ട സമയമായെന്ന് തോന്നുമ്പോൾ അത് വാസന്തിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. വാസന്തി തന്നെ ആ സത്യങ്ങൾ കണ്ടെത്തുമ്പോൾ വാസന്തി തന്നെ അത് ചെയ്യൂട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല സീനുകളായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഈ സച്ചിയുടെ കല്യാണത്തിൻ്റെ അന്നാണ് ആ ട്വിസ്റ്റ് വരാനിരിക്കുന്നത്. നമ്മുടെ ചിരുവിൻ്റെ ആ ദുരിതത്തിന് ഒരു ആശ്വാസമാവുന്ന എപ്പിസോഡുകളാണ് കേട്ടോ ഇനിയിരിക്കുന്നത്.